പെരിയാർ കേസിൽ ഓരോ ദിവസവും CPM കൂടുതൽ പ്രതിരോധത്തിലാകുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംഭവത്തിൽ പങ്കില്ല എന്നവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ ഈ നിലവിലെ സാഹചര്യങ്ങൾ മറികടക്കാനുള്ള രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് CPM പോകുമെന്നാണ് കരുതുന്നത്? ഒപ്പം ഈ കുഞ്ഞിരാമൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ, അറസ്റ്റ്, അത്തരം വിവരങ്ങൾ സംബന്ധിച്ച് എന്താണ് കിട്ടുന്ന സൂചനകൾ? ഈ പ്രതികളെ, അതായത് പുതുതായി 10 പ്രതികളെ ചേർത്തിരിക്കുന്നു. 5 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 5 പേരെ KV കുഞ്ഞിരാമൻ, മുൻ MLA അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള കുറ്റം എന്ന് പറയുന്നത് 2 പ്രതി സജീവ് വർഗീസിനെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് CBI നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് പ്രതി ചേർക്കാനിടയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് CBIക്ക് അന്വേഷണത്തിന് CBI കോടതി അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് സമയപരിധി നീട്ടിച്ചോദിക്കാനുള്ള സാധ്യത CBI ഇക്കാര്യത്തിൽ ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കേട് തന്നെയാണ്. കാരണം ഇതിലെ എല്ലാ പ്രതികളും CPM ആവുന്നതെന്ന് മാത്രമല്ല, CPMൻ്റെ മുൻ MLA ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ തലവേദനയായി മാറിയ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ വിസ്തീർണത്തിലേക്ക് CPM നീങ്ങുകയാണ്. ജില്ലയുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ, പ്രത്യേകിച്ച് പെരിയ അടക്കമുള്ള മേഖലകളിൽ രാഷ്ട്രീയ വിസ്തീർണം നടത്താൻ തന്നെയാണ് CPMൻ്റെ തീരുമാനം. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഒത്തുകളിച്ച് ഒഴിവാക്കിയ പ്രതികളെയാണ് ഇപ്പോൾ CBI പ്രതി ചേർത്തിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരും അതൊരു രാഷ്ട്രീയ ആയുധമായി ഉന്നയിക്കാനുള്ള, പ്രചാരണ രംഗത്ത് കൊണ്ടുവന്ന് ഉന്നയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ പെരിയാർ കേസ് ഇടക്കാലത്തിന് ശേഷം വീണ്ടും ഒരു രാഷ്ട്രീയ വിഷയമായി മാറുന്നു എന്നതിനപ്പുറം CPMന് ഇപ്പോൾ ഒരു വലിയ തലവേദനയായി ഇത് മാറുകയും ചെയ്തിരിക്കുകയാണ്.